നമസ്കാരം. എഫ് ഐ ആറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന വാർത്തയുമായി തനിക്ക് ബന്ധമൊന്നുമില്ലെന്ന മ്യൂസിയം വകുപ്പ് മന്ത്രിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ്. ദ്രൂഹ സാഹചര്യത്തിൽ കാണാതായ കൃഷി ഓഫീസർ മംഗലാപുരത്തുണ്ടെന്ന സൂചന. കണ്ണൂരിൽ ഒറ്റപ്പെട്ട അക്രമങ്ങൾ തുടരുന്നു. കൈക്കൂലിക്കേസിൽ കൊച്ചി ഫാക്ടിലെ സാമ്പത്തികകാര്യ മേധാവിക്കെതിരെ CBI നടപടി. മദ്യലഹരിയിൽ സഹപ്രവർത്തകനെ ചുറ്റികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. ഈ വാർത്തകൾ ഇന്ന് FIR വിശദമായി ഉണ്ടാകും. അതിനു മുമ്പ് പ്രധാന തലക്കെട്ടുകളിലേക്ക്. ഹോസ്റ്റൽ മുറിയിലെ സഹപാഠികളുടെ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി ചികിത്സയിൽ തുടരുന്നു. 2 മാസം കഴിഞ്ഞിട്ടും മാനസിക നില പൂർവ്വസ്ഥിതിയിലായില്ല. FIR ടോപ്പ് സ്റ്റോറി. ചെന്നൈയിൽ പോലീസ് നടത്തിയ വെടിവയ്പിൽ 5 പേർ മരിച്ചു. മരിച്ചവർ ബാങ്ക് കൊള്ളക്കാരെന്ന് പോലീസ്. പോലീസിന്റെ വാദം തെറ്റാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ. 3-ാം ക്ലാസ്സുകാരൻ സഹപാഠിയെ വെടിവെച്ചു. ലോകത്തെ ഞെട്ടിച്ച സംഭവം നടന്നത് അമേരിക്കയിലെ ബ്രമർട്ടണിൽ. മൊബൈൽ ഫോൺ കണക്ഷൻ എടുക്കാൻ കൊടുത്ത തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് സ്വകാര്യ മൊബൈൽ കമ്പനി തട്ടിപ്പ് നടത്തി. ചോദ്യം ചെയ്തതിന് ഭീഷണിപ്പെടുത്തിയതായും പരാതി. മദ്യപിച്ച തീവണ്ടിയിൽ യാത്ര ചെയ്താൽ 6 മാസം വരെ തടവ് ശിക്ഷ. മദ്യം കഴിച്ച പ്ലാറ്റ്ഫോമിൽ പോലും കയറരുത്. പരിശോധനയ്ക്കായി പ്ലാറ്റ്ഫോമുകളിൽ ബ്രത്തലൈസർ സ്ഥാപിക്കുമെന്നും റെയിൽവേ സംരക്ഷണ സേന. ഹോസ്റ്റൽ മുറിയിലെ സഹപാഠികളുടെ റാഗിങ്ങിനിരയായി 2 മാസം കഴിഞ്ഞിട്ടും മാനസിക നില പൂർവ്വസ്ഥിതിയിലാവാതെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ചികിത്സയിൽ. മഞ്ചേരി മാടക്കോട്ടെ കൊറ്റൻ പുഷ്പ ദമ്പതികളുടെ മകൻ ബിനീഷിനാണ് കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ക്രൂരമായ റാഗിംഗ് നേരിടേണ്ടി വന്നത്. FIR ടോപ്പ് സ്റ്റോറി. ഹൃദയത്തിന്റെ വാൽവിന് തകരാറുള്ള ബിനീഷ് 4-ാം വയസ്സ് മുതൽ ചികിത്സയിലാണ്. പട്ടികജാതിക്കാരും കൂലി തൊഴിലാളികളുമായ രക്ഷിതാക്കൾ കഴിഞ്ഞ 2 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മഞ്ചേരിയിലെ സ്വകാര്യ മനോരോഗ കേന്ദ്രത്തിലും ചികിത്സ നൽകുകയാണ്. 2010 ഒക്ടോബറിലാണ് ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോഴ്സിന് ബിനീഷ് കോളേജിലെത്തുന്നത്. ഹോസ്റ്റൽ മുറിയിലെ സുഹൃത്തുക്കളും മുതിർന്നവരുമായ 6 വിദ്യാർത്ഥികളുടെ നിരന്തരമായ ശല്യവും പരിഹാസവും വിദ്യാർത്ഥിയുടെ മാനസിക നില തെറ്റിച്ചു. അധികൃതരോട് പരാതിപ്പെട്ട് 1 തവണ മുറി മാറിയെങ്കിലും ശല്യം തുടർന്നു. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മികച്ച നിലവാരം പുലർത്തിയിരുന്ന ബിനീഷ് ഹോസ്റ്റലിലെ അനുഭവങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോൾ ഒച്ച വെച്ച് ബഹളം കൂട്ടുകയാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഹാർട്ടിൻ്റെ വാൽവിന് ഹോൾ ഉണ്ടെങ്കിൽ പോലും ഇവിടെ അവൻ എൻട്രൻസിന് തയ്യാറെടുക്കുമ്പോൾ ഇവിടെ ഇവിടുത്തെ മുതലാളിമാരെ കുട്ടികളെ ട്യൂഷൻ എടുത്തിട്ടും വേറെ 2 ഡോക്ടേഴ്സിൻ്റെ കുട്ടികളെ ട്യൂഷനൊക്കെ എടുത്തിട്ടാണ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 15,000 രൂപ അവന് കെട്ടിവെക്കാണ്ടായത്. ഞങ്ങൾ അവൻ ട്യൂഷൻ എടുത്തിട്ടാണ് അവന് എനിക്ക് പിന്നെ എൻട്രൻസിന് 2-ാമത് ഒന്ന് ട്രൈ ചെയ്യണം അമ്മേ. ഞാൻ പറഞ്ഞു ഇവിടുത്തെ അന്ന് അവസ്ഥകളൊക്കെ എന്നാൽ എനിക്ക് അറിയാമല്ലോ, ഇത്രയും കടങ്ങളൊക്കെ ഉള്ളതാണ്, വേണ്ട എനിക്ക് പഠിക്കാനുള്ള പൈസ, ഞാൻ ട്യൂഷൻ എടുത്തുണ്ടാക്കിക്കൊള്ളാം, അമ്മ എന്നെ സഹായിച്ചാൽ മതി അതിനൊന്ന്. ഞാൻ എന്നിട്ട് ഞങ്ങളും പണിയെടുക്കണം മുതലാളിൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് അവരാണ് ആ 15,000 രൂപ കൊടുത്തത്. എന്നിട്ട് അവരെ കുട്ടീനെ ഈ ഡോക്ടറെ കുട്ടീനെയും ട്യൂഷൻ എടുത്തിട്ടൊക്കെയാണ് അവൻ ഈ പൈസ ഉണ്ടാക്കിയത്. കോളേജ് പ്രിൻസിപ്പലിന് 2 തവണ നൽകിയ പരാതിയെ തുടർന്ന് വിദ്യാർത്ഥിയെയും രക്ഷിതാക്കളെയും കോളേജിലേക്ക് വിളിച്ച് മൊഴിയെടുത്തിരുന്നു. കോളേജിലെ 3-അംഗ അധ്യാപക സമിതിയാണ് സംഭവം അന്വേഷിച്ചത്. പ്രതിനോട് എങ്ങനെ ഒരു പോലീസ് ചോദ്യം ചെയ്യുന്ന മുറയിലായിരുന്നു അവർ 3 അധ്യാപകരും മാറി മാറി ചോദ്യം ചെയ്തിരുന്നത്. ഞങ്ങൾ അതിൻ്റെ വരാന്തയിൽ കണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വന്ന് മോന് പുറത്തേക്ക് വന്നപ്പോഴേക്ക് ഇവിടെ വന്നതിലേറെ താളം തെറ്റിയൊരു സ്റ്റേജിലായി മോന് തിരിച്ചു വന്നപ്പോൾ. എന്നിട്ട് ഞങ്ങൾ വീണ്ടും പരാതി കൊടുത്തു അവർക്ക്. വീണ്ടും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് പ്രിൻസിപ്പാൾ നമുക്കൊരു പരാതി തന്നു. അവിടുത്തെ കുട്ടികളുടെ പ്രശ്നം കൊണ്ടൊന്നല്ല അവന് ഈ താളം തെറ്റിയത്, അവന് പൊതുവെ അങ്ങനെ ഒരു രോഗിയാണെന്ന് പറഞ്ഞിട്ട് അവർ നമുക്കൊരു പേപ്പർ തന്നത്. എൻ്റെ മോൻ അങ്ങനത്തെ രോഗിയല്ല. റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയുടെ മനോനില തകരാറിലായത് റാഗിങ് കൊണ്ടല്ലെന്നും മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാവാമെന്നും കോളേജ് അധികൃതർ പറയുന്നു. കുറ്റക്കാരായ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താനാണ് കോളേജ് അധികൃതരുടെ ശ്രമമെന്നും സംഭവത്തിൽ ഗൗരവപൂർവമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി, കൊല്ലം പോലീസ് സൂപ്രണ്ട് എന്നിവർക്ക് പരാതി അയച്ചിട്ടുണ്ട്. പഠനം നിർത്തേണ്ടി വന്ന ബിനീഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മനോരോഗ വിഭാഗത്തിലെ ചികിത്സ തുടരുകയാണിപ്പോഴും. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. ചെന്നൈയിൽ പോലീസ് നടത്തിയ വെടിവെപ്പിൽ 5 പേർ മരിച്ചു. മരിച്ചവർ ബാങ്ക് കൊള്ളക്കാരാണെന്ന് പോലീസ് അവകാശപ്പെടുന്നു. വേളാച്ചേരിയിൽ അർദ്ധരാത്രിയോടെയാണ് സംഭവം. 10 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ
ഒരു മാസത്തിനുള്ളിൽ ചെന്നൈയിൽ രണ്ട് ബാങ്കുകൾ കൊള്ളയടിക്കപ്പെട്ടിരുന്നു. പെരുംകുടിയിലെ ബാങ്ക് ഓഫ് ബറോഡയിലും കീഴ്ക്കടലിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലുമായി 30 ലക്ഷം രൂപയാണ് കവർന്നത്. CCTV ക്യാമറ ഇല്ലാത്ത ബാങ്കുകളാണ് കവർ ചെയ്യപ്പെട്ടത്. തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുലർച്ചെ 1 മണിയോടെ വേളാച്ചേരിയിലെ വീട് പോലീസ് വളഞ്ഞു. കീഴടങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇവർ പോലീസിന് നേരെ വെടിയുതിർത്തു. തുടർന്ന് 1 മണിക്കൂറോളം നീണ്ട ഏറ്റുമുട്ടലിലാണ് 5 പേരും കൊല്ലപ്പെട്ടത്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള സക്കാരിയ, ബീഹാർ സ്വദേശികളായ വിനോദ് കുമാർ, വിനയ് പ്രസാദ്, അജയ് കുമാർ, സതീഷ് കുമാർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ വിനോദ് കുമാർ SRM കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 14 ലക്ഷം രൂപ 7 തോക്കുകളും മറ്റായുധങ്ങളും വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏറ്റുമുട്ടലിൽ 2 പോലീസുകാർക്കും പരിക്കേറ്റു. ബിമൽ റോയ്, ഏഷ്യനെറ്റ് ന്യൂസ്, ചെന്നൈ. ചെന്നൈയിൽ 5 പേരെ പോലീസ് വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ആശയക്കുഴപ്പം തുടരുന്നു. ബാങ്ക് കവർച്ച നടത്തിയവരെയാണ് കൊന്നതെന്ന പോലീസിന്റെ വാദം തെറ്റാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു. 1 മാസത്തിനുള്ളിൽ നഗരത്തിൽ 2 ബാങ്ക് കവർച്ചകൾ നടന്നത് പോലീസിനെ സമ്മർദ്ദത്തിലാക്കി. തുടർന്നാണ് ബാങ്ക് കവർച്ച നടത്തിയെന്ന് സംശയിക്കുന്ന ആളിന്റെ ചിത്രം പോലീസ് പുറത്തുവിട്ടത്. ചിത്രം പുറത്തുവന്ന് 10 മണിക്കൂറിനുള്ളിലാണ് ഏറ്റുമുട്ടൽ 5 പേർ കൊല്ലപ്പെട്ടത്. രഹസ്യവിവരത്തെ തുടർന്നാണ് രാത്രി 12 മണിയോടെ വേളാച്ചേരി വീട്ടിലെത്തിയതായി പോലീസ് അവകാശപ്പെടുന്നു. പോലീസ് ടീം ഒരു അപ്പം ഒരു 1 മണിക്ക് അങ്ങനെ പോയിരിക്കാങ്ക, ചെക്ക് പോയി പോയിരിക്കാങ്ക. തുടർന്ന് 1 മണിക്കൂർ നേരം ഏറ്റുമുട്ടൽ നടന്നതായും പോലീസ് പറയുന്നു. എന്നാൽ 10 മണിയോടെ തന്നെ പോലീസ് സ്ഥലത്തെത്തിയതായി ദൃക്സാക്ഷികൾ പറയുന്നു. മാത്രമല്ല കൊല്ലപ്പെട്ടവർ ബാങ്ക് കവർച്ച നടത്തിയവരാണോ എന്ന് പോലീസിന് ഇനിയും സ്ഥാപിക്കാനായിട്ടില്ല. ഇതിന് തക്ക തെളിവുകൾ നിരത്തുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. മാത്രമല്ല ഇവരിൽ നിന്ന് കണ്ടെടുത്ത പണം ബാങ്കിൽ നിന്ന് കവർ ചെയ്താണോ എന്ന സംശയവും ബാക്കിയാവുന്നു. തങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങളിലെ ആളാണോ കൊല്ലപ്പെട്ടതെന്നും സ്ഥിരീകരിക്കാൻ പോലീസിനായിട്ടില്ല. ഇവരെ ജീവനോട് പിടികൂടാൻ പോലീസിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അല്ലെങ്കിൽ ഒരാളെങ്കിലും ജീവനോട് പിടികൂടാമായിരുന്നില്ലേ? തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കിയാവുന്നു. അഞ്ചു പേരും കൊല്ലപ്പെട്ടതിനാൽ ഇവരുടെ കൂടെ പ്രവർത്തിച്ചവരെ പറ്റി വിവരമില്ല. മാത്രമല്ല ഇവർ താമസിച്ചിരുന്ന വേളാച്ചേരിയിൽ നിന്നും 3 കിലോമീറ്റർ ചുറ്റളവിലാണ് 2 ബാങ്ക് കവർച്ചകൾ നടന്നത്. 2 കവർച്ചകൾ നടത്തിയ ശേഷവും ഇവർ ഇവിടെ തന്നെ താമസിക്കുമോ? ഇതിനൊന്നും പോലീസിന് ഉത്തരമില്ല. മാത്രമല്ല വെടിവെയ്പ്പ് നടന്ന 5 മണിക്കൂറിന് ശേഷമാണ് മാധ്യമപ്രവർത്തകരെ സംഭവ സ്ഥലത്ത് പ്രവേശിപ്പിച്ചത്. എന്താണ് പോലീസ് ഒളിച്ചു വയ്ക്കുന്നത്? ഇതെല്ലാം പോലീസിന് മേലുള്ള സംശയം ബലപ്പെടുത്തുന്നു. ചിത്രം പുറത്തുവന്ന ശേഷം ഇവർ നഗരം വിടാൻ തീരുമാനിച്ചതായി പോലീസ് പറയുന്നു. ഈ വാദത്തിന് തക്കതായ തെളിവ് നൽകാൻ പോലീസിനായിട്ടില്ല. ഏതായാലും പോലീസ് വെടിവെയ്പ്പിനെ പറ്റി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൊല്ലപ്പെട്ടവർ നിരപരാധികളാണോ എന്ന കാര്യം വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ബിമൽ റോയ്, ഏഷ്യനെറ്റ് ന്യൂസ്, ചെന്നൈ. 3ാം ക്ലാസ്സുകാരൻ സഹപാഠിയെ വെടിവെച്ചു. അമേരിക്കയിലെ ബ്രമർട്ടൺ പട്ടണത്തിലാണ് ലോകത്തെ ഞെട്ടിച്ച സംഭവം നടന്നത്. കട്ടെടുത്ത് തോക്കുപയോഗിച്ചാണ് 8 വയസ്സുകാരൻ സഹപാഠിയെ വെടിവെച്ചത്. അമേരിക്കയിലെ ബ്രിമർട്ടൺ പട്ടണത്തിൽ നിന്നാണ് ലോകത്തെ ആകഞ്ഞെട്ടിച്ച സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 3ാം ക്ലാസ്സുകാരൻ തന്റെ സഹപാഠിക്കെതിരെ വെടിയുതിർത്തതാണ് സമൂഹത്തെ ആകഞ്ഞെട്ടിച്ചിരിക്കുന്നത്. ഒപ്പം പഠിച്ചിരുന്ന പെൺകുട്ടിക്കെതിരെയാണ് 8 വയസ്സുകാരൻ വെടിവെച്ചത്. വളരെയേറെ ആസൂത്രണം ചെയ്താണ് 8 വയസ്സുകാരൻ കൃത്യം നടത്തിയത്.
കുട്ടികൾ തമ്മിലുള്ള വഴക്കിൽ നിന്നുണ്ടായ വിദ്വേഷമാണത്രേ കൊലയ്ക്ക് കാരണം. സഹപാഠിയെ കൊല്ലണമെന്ന് നിശ്ചയിച്ച മൂന്നാം ക്ലാസ്സുകാരൻ ആദ്യം തോക്ക് കട്ടെടുത്തു. തുടർന്ന് കട്ടെടുത്ത തോക്കുമായി സ്കൂളിലെത്തിയ മൂന്നാം ക്ലാസ്സുകാരൻ വൈകുന്നേരം വരെ കാത്തിരുന്നു. ഒടുവിൽ ഇടവേളയിൽ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ കയ്യിൽ കരുതിയിരുന്ന തോക്കുപയോഗിച്ച് ബാലൻ നിറയൊഴിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലെത്തിച്ചു. പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വെടിയുതിർത്ത ബാലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ജോലി വാഗ്ദാനം നൽകി ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന വാർത്തയുമായി തനിക്ക് ബന്ധമൊന്നുമില്ലെന്ന മ്യൂസിയം വകുപ്പ് മന്ത്രിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ്. പെൺകുട്ടിയുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ തയ്യാറാക്കിയ പരാതി തന്റെ കൈവശമുണ്ടെന്നും മുൻ പേഴ്സണൽ സ്റ്റാഫ് ശ്രീകാന്ത് പട്ടേൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവനന്തപുരം മ്യൂസിയത്തിൽ ജോലി വാഗ്ദാനം നൽകി വയനാട് സ്വദേശിയായ ആദിവാസി പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതായി വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് പെൺകുട്ടിയും മാതാപിതാക്കളും വാർത്താസമ്മേളനം നടത്തിയിരുന്നു. ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ വാർത്തകൾ വന്നതിനു പിന്നിൽ മന്ത്രി പി കെ ജയലക്ഷ്മിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫായിരുന്ന ശ്രീകാന്ത് പട്ടേനാണെന്നും പെൺകുട്ടിയും മാതാപിതാക്കളും ആരോപിച്ചിരുന്നു. എന്നാൽ വിവാദവുമായി തനിക്ക് ബന്ധമൊന്നുമില്ലെന്നും നാട്ടുകാർ പറഞ്ഞു വിവരമറിഞ്ഞ താൻ കാര്യങ്ങൾ അന്വേഷിക്കാൻ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിരുന്നതായും ശ്രീകാന്ത് പറഞ്ഞു. പിന്നീട് പെൺകുട്ടിയും അച്ഛനും അമ്മയും തന്റെ വീട്ടിലെത്തി മുഖ്യമന്ത്രിക്ക് നൽകാനായി പരാതി തയ്യാറാക്കി നൽകണമെന്ന് പറഞ്ഞു. ഇതനുസരിച്ച് താൻ പരാതി തയ്യാറാക്കി നൽകിയെന്നും ശ്രീകാന്ത് പട്ടേൻ പറഞ്ഞു. ആ പരാതി എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അതിൽ എന്താ വിഷയം ചോദിച്ചാൽ അവരത് പുറത്ത് പറയരുത്, അല്ലെ പുറത്ത് കൊടുക്കരുത്, കോപ്പി എടുക്കരുത് സാറേ, അത് പിന്നെ എൻ്റെ മകളുടെ ജീവിതത്തിനെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഞാനത് പുറത്ത് പറയില്ല, പുറത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കുറച്ചുകൂടി വിശ്വാസം വന്നോട്ടെ എന്ന് കരുതി അത് ആ കവർ പരാതി കവറിലിട്ട് ഒട്ടിച്ച് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഞാനും അതിന്റെ സീൽ എന്ന രീതിയിൽ നമ്മുടെ സീൽ ചെയ്യല്ലോ കവർ അതുപോലെ ഒപ്പിട്ട് അവിടെ ഭദ്രമായി സൂക്ഷിച്ചിട്ട് കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം അവർ എനിക്ക് അത് എന്ത് ചെയ്യണം എന്നുള്ള നിർദ്ദേശം അപ്പൊ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ നിർദ്ദേശം എന്ത് ചെയ്തു ഇതുവരെയും എനിക്ക് കിട്ടിയിട്ടില്ല. പെൺകുട്ടിയുടെ മാതാപിതാക്കളുമായി സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും ശ്രീകാന്ത് പട്ടയൻ അറിയിച്ചു. എന്നാൽ വീട്ടിലെത്തിയ ശ്രീകാന്ത് പട്ടയൻ മൂന്ന് വെള്ളപ്പേപ്പറിൽ തന്നെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിയിരുന്നതായും ഇതിൽ പിന്നീട് പരാതി എഴുതി ചേർക്കുകയായിരുന്നുവെന്നുമാണ് പെൺകുട്ടിയുടെ അച്ഛൻ നേരത്തെ ആരോപിച്ചിരുന്നത്. പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതി എന്ന നിലയിൽ മാധ്യമങ്ങളിൽ വന്ന പരാതിയല്ല താൻ തയ്യാറാക്കിയതെന്നും ശ്രീകാന്ത് പട്ടയൻ പറഞ്ഞു. വിവാദത്തെ തുടർന്ന് ആരോപണ വിധേയനായ പേഴ്സണൽ സ്റ്റാഫിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. പ്രശ്നം കോൺഗ്രസിനുള്ളിൽ തന്നെ പൊട്ടിത്തെറികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.